രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റൈനർ. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഹാർവേ. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഹാർവേ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് അരുണരക്താണുക്കൾ അഥവാ ആർ ബി സി. 120 ദിവസമാണ് അരുണരക്താണുക്കളുടെ ആയുസ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് അരുണരക്താണുക്കൾ അഥവാ ആർ ബി സി. 120 ദിവസമാണ് അരുണരക്താണുക്കളുടെ ആയുസ്. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ അഥവാ ഡബ്ല്യു ബി സി. 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേതരക്താണുക്കളുടെ ആയുസ്. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ അഥവാ ഡബ്ല്യു ബി സി. 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേതരക്താണുക്കളുടെ ആയുസ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ. മനുഷ്യ ശരീരത്തിലെ നിറമില്ലാത്ത രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. മനുഷ്യ ശരീരത്തിലെ നിറമില്ലാത്ത രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. ചുവന്ന രക്താണുക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്ക് വേണ്ട ധാതുവാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിൻ്റെ നിർമ്മിതിക്ക് വേണ്ട ധാതുവാണ് ഇരുമ്പ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദ തോത് 120/80 mmHg ആണ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദ തോത് 120/80 mmHg ആണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ. രക്തത്തിലെ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ലുക്കോപീനിയ. മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. അംഗീകാരം ലഭിച്ച ആദ്യ രക്തമാണ് ഹീമോപ്യുവർ. ശരീരത്തിലുണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പാണ്. ആൻറിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ്. ആൻറിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പാണ്. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4°C ആണ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. രക്തനിവേശന മാർഗങ്ങൾ അവലംബിച്ച ആദ്യ വ്യക്തിയാണ് ജെയിംസ് ബ്ലണ്ടൻ. രക്തനിവേശന മാർഗങ്ങൾ അവലംബിച്ച ആദ്യ വ്യക്തിയാണ് ജെയിംസ് ബ്ലണ്ടൻ
ജെയിംസ് പ്ലണ്ടൻ. രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റീനർ. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻഡ്സ്റ്റീനർ. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. RH ഘടകമില്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. RH ഘടകമില്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. ആരോണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ആരോണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ആരോണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചിട്ടാണ്. ആരോണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചിട്ടാണ്. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. പ്ലേറ്റ്ലെറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അസ്ഥിമജ്ജയിലാണ്. പ്ലേറ്റ്ലെറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്താണു ശ്വേതരക്താണുവാണ്. രക്തദാനം നടത്തുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. രക്തദാനം നടത്തുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന കോശമാണ് ആരോണ രക്താണുക്കൾ. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന കോശം ആരോണ രക്താണുക്കളാണ്. ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. രക്തസമ്മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിൻ്റെ ഫലമായി രക്തപ്രവാഹത്തിൻ്റെ വേഗത കുറയുന്ന അവസ്ഥയാണ് അൾട്ടിരിയോസ്ക്ലിറോസിസ്. അൾട്ടിരിയോസ്ക്ലിറോസിസ്. ധമനികളുടെ ഭിത്തികളിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിൻ്റെ ഫലമായി രക്തപ്രവാഹത്തിൻ്റെ വേഗത കുറയുന്ന അവസ്ഥ. രക്തപ്രവാഹത്തിൻ്റെ വേഗത കുറയുന്ന അവസ്ഥയാണ് അൾട്ടിരിയോസ്ക്ലിറോസിസ്. രക്തക്കുഴലുകൾക്ക് പൊട്ടലുണ്ടാകുന്ന അവസ്ഥയാണ് ഹെമറേജ്. രക്തക്കുഴലുകൾക്ക് പൊട്ടലുണ്ടാകുന്ന അവസ്ഥയാണ് ഹെമറേജ്. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. ഹൃദയധമനികളിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. ഹൃദയധമനികളിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കുവാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി. ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കുവാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. ഹൃദയധമനികളിലെ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. നീക്കം ചെയ്യാൻ, തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റിയും
തടസ്സങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ആൻജിയോഗ്രാഫി. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. രക്തത്തിൽ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ആഗ്നേയ ഗ്രന്ഥികളുടെ ഭാഗമായ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൻ്റെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റ കോശങ്ങൾ. ആഗ്നേയ ഗ്രന്ഥിയുടെ ഭാഗമായ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദനത്തെ സഹായിക്കുന്നത്? ബീറ്റ കോശങ്ങളാണ്.